നുണകളുടെ വലിയ മതിലുകൾ സൃഷ്ടിച്ച് എത്ര കാലം മുന്നോട്ട് പോകാനാവും? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കഴിഞ്ഞ ദിവസം 13-ാം തീയതി നിയമസഭയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ഇന്നുണ്ടായ ഡെവലപ്മെന്റ് ആണ്. ശിവദാസൻ നായർ MLA ക്കെതിരെ ജമീല പ്രകാശം MLA ഗുരുതരമായ ലൈംഗികാരോപണം ഉന്നയിച്ചിരിക്കുന്നു. വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനോടൊപ്പമാണ് ഇന്ന് ജമീല പ്രകാശ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. ശിവദാസൻ നായർ ക്രൂരമായി അപമാനിച്ചതുകൊണ്ടാണ് സ്വയം പ്രതിരോധത്തിനായി കടിച്ചതെന്ന് ജമീല പ്രകാശം പറഞ്ഞു. ശിവദാസൻ നായർ ജാതി വിളിച്ച് അധിക്ഷേപിച്ചെന്നും ജമീല പ്രകാശം ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഒരു സ്ത്രീയും ജീവിതത്തിൽ നടത്താൻ ആഗ്രഹിക്കാത്ത ഒരു വിവരണമാണ് താൻ നടത്തുന്നത് എന്ന ആമുഖത്തോടെയാണ് ജമീല പ്രകാശം MLA ബജറ്റ് ദിനത്തിലെ ദുരനുഭവം ഫോട്ടോകൾ സഹിതം വിവരിച്ചത്. KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്നും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് താനും മറ്റ് വനിതാ MLAമാരും ഭരണപക്ഷത്ത് നിലയുറപ്പിച്ചത്. എന്നാൽ ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, ബെന്നി ബഹനാൻ എന്നിവർ തനിക്കും ബിജിമോൾക്കുമെതിരെ ബലം പ്രയോഗിച്ചു. ശിവദാസൻ നായർ MLA പുറകിലൂടെ വന്ന് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ കൈകൊണ്ടും കാൽമുട്ടുകൊണ്ടും തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതായും ജമീല പ്രകാശം പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് താൻ ശിവദാസൻ നായരെ കടിച്ചതെന്നും ജമീല പ്രകാശം പ്രതികരിച്ചു. നിങ്ങളൊന്ന് നോക്കണം, ശിവദാസൻ എന്റെയും KP മോഹന്റെ ഇടയില് ഒരു ഗ്യാപ്പ് സൃഷ്ടിച്ചു കഴിഞ്ഞു. ആ ഗ്യാപ്പ് അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് ബോധവൽക്കരിക്കുന്ന വ്യക്തി എന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്. അടുത്തത് അയാളുടെ കൗണ്ടറിന്റെ ഇപ്പുറത്താണ്. അടുത്തത് KP മോഹന്റെ എന്റെ ഇടയിലേക്ക് ശരിക്കും ശിവദാസന്റെ ശരീരം കടന്നു വന്നു കഴിഞ്ഞു. ശിവദാസന്റെ കാലുകൾ എവിടെ ഇരിക്കുന്നു നോക്കണം. വലത്തെ കാല്, ശിവദാസന്റെ വലത്തെ കൈയും വലത്തെ കാലും എവിടെ ഇരിക്കുന്നു എന്നുള്ളതിന് നിങ്ങൾ ഓരോരുത്തരും നടത്തി വെക്കണം. ഇത് ഇതെന്താണ്? ഞാൻ ശിവദാസനെയാണ് അറ്റാക്ക് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ കൈ ശിവദാസന്റെ പിൻഭാഗത്തിരിക്കുകയാണ്. ഞാൻ ശിവദാസനെ അറ്റാക്ക് ചെയ്യണോ? ശിവദാസൻ എന്നെ അറ്റാക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ എന്റെ ശരീരം തിരിഞ്ഞു വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഇതിനിടയ്ക്ക് ബിജിമോളെ എന്നെ രക്ഷിക്കാനാവത് നോക്കുന്നുണ്ടെങ്കിൽ, ഇതിനിടയ്ക്ക് ഞാൻ ശിവദാസിന്റെ മുഖമാണെന്ന് കണ്ടപ്പോ ഞാൻ ആക്രോശിക്കുകയാണ്. ശിവദാസ എന്നെ വിടും. അപ്പൊ ഇയാൾ വീണ്ടും ബലപ്പിച്ചു. അപ്പൊ ഞാൻ ശിവദാസനോട് പറയുകയാണ്, ഞാൻ കടിക്കും. അപ്പൊ ശിവദാസൻ എന്നോട് പറഞ്ഞത് കടിക്കടിയെന്നാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പിറകിൽ നിന്നുകൊണ്ട് ഡൊമിനിക് പ്രസന്റേഷൻ MLA എന്നെ അസഭ്യം പറയുകയും എന്റെ ഭർത്താവിന്റെ ജാതിപേര് വിളിച്ച് അധിക്ഷേപിച്ചതായും ജമീല പ്രകാശം പറഞ്ഞു. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു മനുഷ്യജീവി എന്നുള്ള രീതിയിൽ ഇത് എനിക്കൊട്ടും സന്തോഷമോ സംതൃപ്തിയോ ഒന്നും തരുന്ന ഒരു നേട്ടമായിട്ട് പോലും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതെൻ്റെ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗം. അതിനപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ പുറകുവശത്ത് ആ കസേരയിൽ പിടിച്ചുകൊണ്ട് നിന്നും അതിനടുത്ത് നിന്നുകൊണ്ടും സുരക്ഷിതമായ സ്ഥാനം ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ നികൃഷ്ട ജീവിയായിട്ടുള്ള ഡൊമിനിക് പ്രസന്റേഷൻ എന്നെ വിളിക്കുന്നത്. ഈ നിന്റെ നാടാനെ വിളിച്ചുകൊണ്ട് വാടിയെന്ന് അങ്ങേയറ്റത്തെ പുച്ഛത്തോടും അന്ന് അങ്ങേയറ്റത്തെ അസഭ്യമായിട്ടുള്ള രീതിയിലും തന്നെയാണ് ഈ MLA ഇങ്ങോട്ട് സംസാരിച്ചത്. താൻ മുഖ്യമന്ത്രിയെ ആക്രമിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുമായി മുഖാമുഖം എത്തുന്നത് അവസാനം മാത്രമാണെന്നും അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണെന്നും ജമീല പ്രകാശം വിവരിച്ചു. ബിജിമോൾക്കെതിരായും ഇവരുടെ ഭാഗത്തു നിന്ന് ആക്രോശമുണ്ടായതായി ജമീല പറഞ്ഞു. സ്വകാര്യതയ്ക്ക് മുകളിലുള്ള കടന്നുകയറ്റമാണ് സഭയിൽ വനിതാ MLAമാർക്കെതിരെ ഉണ്ടായത്. സഭാ നേതാവായ മുഖ്യമന്ത്രി ഇതെല്ലാം അനങ്ങാതെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിലവിൽ നിയമസഭയുടെ പരിഗണനയിലുള്ള കേരള വനിതകളുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷണ ബിൽ പ്രകാരം തന്നെ ഇവർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നും ജമീല പ്രകാശം ആവശ്യപ്പെട്ടു. വനിതാ MLAമാരെ അപമാനിച്ച സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആത്മവിശ്വാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും മുഖമുദ്രയായ സ്ത്രീകളെ, മലയാളി പെൺകളെ എതിർ സമൂഹം, പുരുഷന്മാർ എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് തിരിച്ചറിയേണ്ടതുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ഈ വിഷയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. നമ്മോടൊപ്പം ജമീല പ്രകാശം MLA തന്നെ ചേരുന്നു. ഒപ്പം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PA സലീം, ഫക്രുദ്ദീൻ അലി, അഡ്വക്കേറ്റ് PM ആതിര കോഴിക്കോട് നിന്ന് ചേരുന്നു. ശിവദാസൻ നായരുടെയും ഡൊമിനിക് പ്രസന്റേഷന്റെയും അവരുടെ പ്രതികരണങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നു. ഒപ്പം അഡ്വക്കേറ്റ് ജഹാംഗീർ പാലേരി, മലപ്പുറത്ത് നിന്ന്. നമുക്കിപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അഡ്വക്കേറ്റ് ശ്രീ ശിവദാസൻ നായർ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. ഇവരുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനോടുള്ള ശിവദാസൻ നായരുടെ പ്രതികരണം അത് പൂർണ്ണ രൂപത്തിൽ കാണിക്കാതെ കുറച്ച് സ്റ്റിൽസ് മാത്രം കാണിച്ചതുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ നടന്ന എന്താണെന്ന് അറിയില്ല. ഇത് ഭരണകക്ഷി ബെഞ്ചിലേക്ക് വന്ന് അക്രമവും അതിക്രമവും കാണിച്ചതിന് ശേഷം ഒരു വിശദീകരണവും ജനങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നില്ല എന്ന് ബോധ്യമായപ്പോ അവസാനത്തെ അടവെന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. PA സലീം,
എന്തു തോന്നുന്നു? ഇന്ന് കാണിച്ച ദൃശ്യങ്ങൾ നുണ പറയില്ല എന്ന് പറയുമ്പോഴും സാങ്കേതികതകളും മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അതിനും ഒഴിവൊഴിവുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീ ഒരു പരാതി സ്പീക്കർക്ക് നൽകുമ്പോൾ നിയമസഭയ്ക്കകത്ത് സെക്ഷൽ ഹാരസ്മെൻ്റ് ആണ് അവർ ആരോപിച്ചിരിക്കുന്നത്. നീതി നിഷേധമല്ലേ നടക്കുന്നത്? അല്ല പ്രദീപ്, എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, പ്രതിരോധത്തിനുള്ള ഏറ്റവും നല്ല മാർഗം ആക്രമണമാണ്. കേരളീയ സമൂഹത്തിന് മുമ്പിൽ 13-ാം തീയതിയിലെ നിയമസഭാ സംഭവ വികാസങ്ങളുടെ പേരിൽ പ്രതിപക്ഷ MLA മാർ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയെ കളങ്കപ്പെടുത്തിയതിന് പ്രതിക്കൂട്ടിലാണ്. ആര് നിഷേധിച്ചാലും ഏത് ന്യായീകരണം മുന്നോട്ട് വെച്ചാലും ഒരു ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താൻ വേണ്ടി അവർ നടത്തിയ സമരം, ആ സമരം അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറി കേരള നിയമസഭയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിൽ അവിടെ ആക്രമ സംഭവങ്ങൾ അരങ്ങേറി. ആ സംഭവത്തിന് ശേഷം കേരള നിയമസഭയിൽ ഈ ആക്രമത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ MLA മാരും കേരളീയ സമൂഹം മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ, ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ ബഹുമാനായ ഗവർണറുടെ റിപ്പോർട്ടിൽ പോലും ഇവർക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞൊരു സാഹചര്യം. ആ സാഹചര്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇന്ന് ബഹുമാന്യായ ജമീല പ്രകാശം കേരളത്തിൻ്റെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെയൊരു വിഷ്വൽസുമായി കടന്നു വന്നിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഓക്കെ, പക്ഷേ ഇന്ന് ഇവർ പത്രസമ്മേളനം നടത്തി, വാർത്താസമ്മേളനം നടത്തി പറയുന്നത് അവരെക്കുറിച്ച് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, ചിത്രങ്ങൾ രക്തരക്ഷസായും കടിക്കുന്ന MLA എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ച് വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ച് ഡിഫെൻഡ് ചെയ്യുകയായിരുന്നു അവർ. അല്ല, കടിക്കുന്ന MLA ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇത് ലോകം മുഴുവൻ കണ്ടതാണ്. ഇപ്പോൾ ജമീല പ്രകാശത്തിന് ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ജമീല പ്രകാശം ശിവദാസ് നായരെ കടിച്ചു എന്നുള്ളത്? അത് വളരെ വ്യക്തമാണ്. അതൊരു ഒരു എന്ത് ഡിസ്പ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അതിനൊരു കണ്ടെത്തുന്ന കാരണം ഞാൻ വളരെ ഖേദപൂർവ്വം പറയുന്നു, ഈ ഒരു നിലപാട് ഏത് സാഹചര്യത്തിൻ്റെ പേരിലാണെങ്കിലും ജമീല പ്രകാശം സ്വീകരിക്കാതായിരുന്നു. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ജമീല പ്രകാശം ഇപ്പോൾ ഇടതുമുന്നണിയുടെ MLA ആണ്. പക്ഷേ KSU വിൻ്റെ നീലപതാകയുമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ആ KSU വിൻ്റെ പ്രവർത്തന കാലത്ത് നീലോദാസ് നാടാരുടെ ഭാര്യയായി മാറിയ, പിന്നീട് രാഷ്ട്രീയ നിലപാടുകളുടെ ഒരു മാറ്റം വരച്ചിൽക്കിടയിൽ ഏറ്റവും ഒടുവിൽ നീലിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ LDF MLA ആയതാണ്. നല്ലൊരു പോയിന്റാണ്, നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഒരു പക്ഷേ താങ്കൾ ഇന്ന് അഡ്വക്കേറ്റ് PS സലീം സാധ്യതയുള്ള കാര്യമാണ്. താങ്കൾ ഇന്ന് ഇന്നത്തെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ മുഖപ്രസംഗം വായിച്ച് കാണുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറയാം, അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഇന്നത്തെ സ്ത്രീ ചോദിക്കുന്നത് പെൺസ്വപ്നങ്ങളെ മാനിച്ച് സമൂഹം ഒപ്പം ഉണ്ടാകണം, പെൺസ്വപ്നങ്ങളെ മാനിച്ച് സമൂഹം ഒപ്പം ഉണ്ടാകണം എന്ന് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇന്ന് മുഖപ്രസംഗം എഴുതുമ്പോൾ ജമീല പ്രകാശത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട അവസ്ഥയാണോ ഉള്ളത്? ഒരു സ്ത്രീ ഒരു പരാതി ഉന്നയിക്കുകയാണ് തെളിവുകൾ സഹിതം. നമ്മളിപ്പോൾ ഇപ്പോൾ അഡ്വക്കേറ്റ് PM ആതിര ചേരുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്, അഡ്വക്കേറ്റ് PM ആതിര? ഒന്ന്, MLA ആയാലും ആരായാലും തൻ്റെ ശരീരത്തിന് നേരെ ഇങ്ങനെ ഒരു അതിക്രമം നടന്നു കഴിഞ്ഞാൽ ആ അതിക്രമത്തിൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് നിയമസഭ പോലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരിടത്ത് ഒരു സ്ത്രീക്ക് നേരെ ഇങ്ങനെ ഒരു കയ്യേറ്റമുണ്ടായി എന്ന് പറയുന്ന സമയത്ത് സ്പീക്കർക്ക് പരാതി അന്നത്തെ ദിവസം തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പരാതി തീർച്ചയായും പോലീസിന് ഫോർവേഡ് ചെയ്യേണ്ട പരാതിയാണെങ്കിൽ ഫോർവേഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊന്ന്, എന്തായിരുന്നു അതിക്രമിച്ച ആളുടെ ഉദ്ദേശം? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കണമെന്നുള്ള യാതൊരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല എന്ന് അതിക്രമത്തിന് ശേഷം അതിക്രമിച്ച ആൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകുന്ന ഒരു പരാതിയാണോ ഒരു സ്ത്രീ ഉന്നയിക്കുന്ന പരാതി എന്നുള്ളതിൽ സുപ്രീം കോടതി ഉൾപ്പെടെ വളരെ കൃത്യമായിട്ടുള്ള വിധിന്യായങ്ങൾ വന്നിട്ടുണ്ട്.
1996 സുപ്രീംകോടതിയുടെ വിധിന്യായം AAR സുപ്രീംകോർട്ട് 309 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് രൂപം ബജാജും KPS ഗില്ലും തമ്മിലുള്ള കേസിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് അക്യൂസ്ഡിൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളതല്ല അതിൽ പ്രധാനം, വിക്ടിമിന് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ജമീല പ്രകാശ് ഉൾപ്പെടെയുള്ള MLA മാർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതും പരാതിയാകേണ്ടത്. പരാതി ഉള്ളിടത്തോളം കാലം അത് ഫോർവേഡ് ചെയ്യപ്പെടേണ്ടതും തന്നെയാണ്. അതിനു പകരം ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഒരു സമരമുഖത്ത് സംഭവിച്ചതാണ് എന്നൊക്കെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ നിലവിൽ ഈ രാജ്യത്ത് ചില നിയമങ്ങളുണ്ട്, ചില വിധിന്യായങ്ങളുണ്ട്, അതിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് നിയമസഭയുടെ സ്പീക്കറായാലും ഈ പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരായാലും എല്ലാം ബാധ്യസ്ഥർ തന്നെയാണ്. എന്നിട്ട് അക്യൂസ്ഡിൻ്റെ ഇൻറ്റൻഷൻ അല്ല പ്രധാനം, വാട്ട് ദ വിക്ടിം ഫീൽസ് എന്നുള്ളതാണ് പ്രധാനം എന്നുള്ള വിധിന്യായം നിലനിൽക്കെ ഈ പറയുന്ന ഒരു ന്യായീകരണങ്ങളും ആ വിധിന്യായം നിലനിൽക്കുന്നിടത്തോളം കാലം ആർക്കും പറയാൻ വേണ്ടി പറ്റില്ല, മുഖ്യമന്ത്രിക്ക് പറയാൻ വേണ്ടി പറ്റില്ല, സ്പീക്കർക്ക് പറയാൻ വേണ്ടി പറ്റില്ല, മറ്റാർക്കും പറയാൻ വേണ്ടി കഴിയില്ല. ഒരാൾ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തു, എൻ്റെ മോഡസ്റ്റി എൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റു, എനിക്കത് ലൈംഗിക ചൊവ്വയുള്ള ഒരു കയ്യേറ്റമായിട്ടാണ് ഫീൽ ചെയ്തത് എന്നൊരു പരാതി ാരി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ മറ്റെന്ത് ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളത്? സ്വാഭാവികമായിട്ടും ഇന്ന് നിലനിൽക്കുന്ന നിയമപ്രകാരം എടുക്കേണ്ടുന്ന നടപടികൾ എടുക്കേണ്ടുന്നത് സ്പീക്കർ തന്നെയാണ്. ആ പരാതി ഫോർവേഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റും ഈ പറഞ്ഞത് സ്പീക്കർ തന്നെയാണ് ഇതിൽ നടപടി എടുക്കേണ്ടതെന്നുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ നിയമസഭയെ പോലീസ് സ്റ്റേഷനിലേക്കും കോടതികളിലേക്കും വലിച്ചിഴക്കുന്നത് ആ സഭയുടെ അന്തസ്സിന് ചേർന്നതാണോ എന്നുള്ളൊരു തർക്കം കൂടെ ഉയർന്നു വരും. പക്ഷേ ഇത് വളരെ സ്ട്രോങ് കേസാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫക്രുദ്ദീൻ അലി, നിയമസഭയുടെ അന്തസ് ഈ അന്തസ് എന്ന് പറഞ്ഞ വലിയ കൺസ്ട്രക്ഷനാണ്. പണ്ട് വലിയ തറവാടുകളിലെ പിള്ളേർ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ പോലീസുകാരായി നിങ്ങൾ വലിയ തറവാടല്ലാതെ ഒതുക്കി തീർത്ത് കളയണോ? അതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്. സഭ ആയാലും ലോകത്ത് ഏത് സ്ഥാപനമാണെങ്കിലും ഇവിടെ ഇന്ത്യയിലെ പൗരന്മാരെല്ലാം രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പൗരന്മാർ എല്ലാവരും ഒരുപോലെയാണ്. അതാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഭരണഘടന നിങ്ങൾ മാറ്റിയതാണ് ആ പറയുന്നതിൽ വലിയൊരു കാര്യമില്ല. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഈ സഭയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഭരണപക്ഷത്തിൻ്റെ ഈഗോ ആണ്. അതിന് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ള കൃത്യമായ ടൈം വരണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രഞ്ജിത് ഗുഹേനെ പോലെയുള്ള സബാൾട്ടൻ ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് എപ്പോഴും അധികാരമില്ലാത്തവൻ അവൻ്റെ മാനിഫെസ്റ്റേഷൻ അവൻ്റെ പ്രതികരണം വരിക നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും, എളുപ്പത്തിൽ അവനെ കുറ്റവാളിയായി ചിത്രീകരിക്കാൻ പറ്റും. ഇവിടെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ നിയമസഭയുടെ ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ LDF സബാൾട്ടനെയാണ് കൃത്യമായി ഇവിടെയുള്ള അടിസ്ഥാന വർഗത്തെയാണ് കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്. അവൻ്റെ കയ്യിൽ പോലീസില്ല, പട്ടാളമില്ല, വാച്ച് ആൻഡ്വാർഡില്ല. ഇവിടെ വലിയൊരു അനീതി നടക്കുന്നു, ഭൂലോക കള്ളനായിട്ട് ബജറ്റ് വിറ്റു എന്ന് കൃത്യമായിട്ടുള്ള ആരോപണം. ഇത് നിങ്ങൾ നോക്കണം, അക്കം പുരുഷോത്തമനെതിരെ വന്നില്ല, ശങ്കരനാരായണൻ എതിരെ വന്നില്ല, ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിട്ടില്ല, ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ ബജറ്റ് പോലെ അയാൾ വിറ്റിട്ടുണ്ടാവും. അതിനെ തടയേണ്ടത് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരുടെ ബാധ്യതയാണ്. അതാണ് അവർ ചെയ്തത്. അവരുടെ ഭാഗത്ത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ അവർ ചെയ്ത രീതികളിൽ സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിൽ ഈ വാച്ചം പാടൊന്നുമില്ല, അവരെ പ്രകോപിപ്പിക്കുകയെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ജാതി ഇപ്പോൾ ഡൊമിനിക് പ്രസന്റേഷൻ അവിടെ മാത്രമല്ല ഏഷ്യാനെറ്റ് എന്ന കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഈ ഒരു ആർഗ്യുമെൻ്റ് വന്ന സമയത്ത് ഈ നീലലോഹിതദാസൻ നാടാക്കെതിരെയുള്ള ആരോപണം ഉയർത്തുന്നത് ഞാൻ കണ്ടു. നീലലോഹിതദാസൻ നാടാക്കെതിരെയുള്ള ആരോപണത്തിൽ ശരിയുണ്ടായാലും അത് തെറ്റായിരുന്നാലും ഈ സ്ത്രീ ഉയർത്തുന്ന പ്രശ്നങ്ങൾ പരിഹരി അല്ലെ, അതിന് മറുപടിയായി പറയേണ്ടതാണോ നീലലോഹിതദാസൻ നാടയുടെ പ്രശ്നം? ഭർത്താവ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാര്യയോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടോ? പിന്നെ മൂന്നാമത്തെ കാര്യം ജാതി നിരന്തരമായിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ നിയമസഭ വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യം പിന്നെ ഡൊമിനിക് പ്രസന്റേഷൻ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ജാതി പറയുന്നത് എന്താണ്? അതാണ് ഈ ജാതി പറയുന്നത് ഇവരുടെ മനസ്സിലുള്ള കൃത്യമായിട്ടുള്ള അധസ്ഥിത വർഗത്തോടൊരു വിരോധമാണ് കാണുന്നത്. അതിനൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് സഭ. ഇനി ഇപ്പോൾ തിരിച്ചറിയാം എന്താണ് വിളിച്ചത്. ഡൊമിനിക് പ്രസന്റേഷന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. എന്നെയും മുഖ്യമന്ത്രിയും വളരെ മ്ലേച്ഛമായ ഭാഷയിൽ അവർ ചലഞ്ച് ചെയ്തപ്പോഴേക്ക് ഞാൻ പറഞ്ഞു, നാടാരെ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് മോശം പദമാവുന്ന അവരുടെ അദ്ദേഹം ഭർത്താവിന്റെ പേരിൽ നാടാരെന്നുള്ളത് അത് മോശമാണ്, ജാതിപ്പേരാണോ? ആണെങ്കിൽ ആ പേരെടുത്ത് മാറ്റട്ടെ അവര്. അതുകൊണ്ട് എന്റെ ഭാഗത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ അടുത്തേക്ക് മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം വഷളാക്കാൻ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഈ പ്രതിപക്ഷം വന്നപ്പോൾ അവരെ പ്രതിരോധിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ടായിരുന്നു. അല്ല, ഒരു തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായില്ല. യുവരാഷ്ട്രീയ പ്രവർത്തകയും അഭിഭാഷകയുമായ PM ആതിര ചേരുന്നു. സ്ത്രീക്ക് ഏത് അർദ്ധരാത്രിയിലും വഴി നടക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യ ഉണ്ടാവണമെന്നായിരുന്നു തൻ്റെ സ്വപ്നമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇത് നിയമസഭയ്ക്ക് പോലും പറ്റാത്തൊരു സാഹചര്യം. ഒരു യുവ
രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ ആദിര എങ്ങനെ ഇതിനെ കാണുന്നു? ഇന്ന് കേരള നിയമസഭ സ്ത്രീയുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കുന്ന നിയമം ഉൾപ്പെടെ പരിഗണിക്കുന്ന സമയത്ത് ആ പൊതു ഇടം എന്നുള്ളത് തീർച്ചയായും റീഡിഫൈൻ ചെയ്യേണ്ട ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ജനപ്രതിനിധികളായി എത്തിപ്പെടുന്ന സ്ത്രീകൾ ഉൾപ്പെടെ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്താകട്ടെ നിയമസഭയ്ക്കകത്തെ എവിടെയായാലും അതുകൂടി ഒരു പൊതു ഇടമായി കണക്കാക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഇത്തരം ജനവിരുദ്ധ നയങ്ങളും ഇത്തരം അവസ്ഥകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്ക് അകത്തുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ ഇനിയും ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്തും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ എത്തിപ്പെടുന്ന ആളുകൾക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് അവർക്ക് മുറിവേൽക്കുന്ന സമയത്ത്, അവർക്ക് പരാതി ഉണ്ടാകുന്ന സമയത്ത് അത് പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു സംസ്ഥാനത്തിനകത്ത്, ഒരു പ്രദേശത്തിനകത്ത് എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയുടെ സ്വാഭാവിക നീതി പോലും സംരക്ഷിക്കപ്പെടാതെ പോകുന്നത് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത്. പല തൊഴിലിടത്ത് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള നിയമം നിലനിൽക്കുന്നു. പൊതു ഇടത്ത് സ്ത്രീയുടെ അന്തസ്സും സ്വകാര്യതയും സംരക്ഷിക്കുന്ന നിയമം നിലനിൽക്കുന്നു. ഈ നിയമങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടാകുന്ന സമയത്തും ഇത്തരം പരാതി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ത്രീയോട് സമീപനം എടുക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഉദാഹരണമാണ് ജമീല പ്രകാശം MLA കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള പരാതികൾ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഇപ്പം 5 MLA മാർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി ഒരു ക്ലിപ്പിങ്ങും പരിശോധിക്കേണ്ടി വന്നിട്ടില്ല, ഒരു കാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഒരു സ്ത്രീ പരാതിപ്പെടുന്ന സമയത്ത് അത് അന്വേഷിക്കേണ്ടുന്ന മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാലും സ്പീക്കറായി കഴിഞ്ഞാലും അത് 1 ഇഞ്ച് പോലും മുന്നോട്ട് വെക്കുന്നതിന് മുമ്പേ സ്വാഭാവികമായും ഈ പൊതുസമൂഹം ഇന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് നിയമമുണ്ടാകുന്നത്, മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒക്കെ. എങ്ങനെയാണോ ഇരയായ സ്ത്രീയെ വീണ്ടും പഴിക്കുന്ന ഒരു സ്വഭാവം ഈ സമൂഹത്തിന് ഉണ്ടാക്കിയെടുത്തത്, അതേ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്ത്രീയുടെ ശരീരത്തിന് നേരെ നടക്കുന്ന അതിക്രമം നടക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനോട് കൂടെ തന്നെ ചേർത്ത് വെച്ചിട്ടാണ് ഇത് ആലോചിക്കേണ്ടുന്നത്. പൊതുവിൽ സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് വരുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. 50% സ്ത്രീകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ പൊതു ഇടങ്ങൾ എത്രത്തോളം വിമൻ ഫ്രണ്ട്ലി ആയി മാറിയിട്ടുണ്ട്, എത്രത്തോളം സ്ത്രീ സൗഹൃദപരമായി മാറിയിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഓരോ കേസുകൾ വരുന്ന സമയത്തും ചർച്ച ചെയ്യപ്പെടുന്ന സമയത്തും ഉണ്ടാകുന്നുണ്ട്. നിയമസഭയ്ക്കകത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇനി സ്ത്രീ MLA മാരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ നേരിടേണ്ടത്? ആരാണ് ഈ ശിവദാസൻ നായരെയും ഡൊമിനിക് പ്രസന്റേഷനും ഉൾപ്പെടെയുള്ള MLA മാരെ അതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു പൊതു ഒരു പ്രശ്നത്തിന്റെ മീതെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഒരു അജിറ്റേഷൻ വരുന്ന സമയത്ത് ഇനി ഇതൊന്നും വേണ്ട, നാളെ ഇപ്പം പൊതുനിരത്തിൽ നടക്കുന്ന നിരവധിയായുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന സമരങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ശരീരത്തിന് നേരെ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേ ന്യായീകരണങ്ങൾ തന്നെയല്ലേ ഉണ്ടാവുക? അവിടെ വാച്ചൻവാട് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, സ്ത്രീ വാച്ചൻവാട് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരെ കൊണ്ടൊന്നും തടയുന്നതിന് പകരം മുഖ്യമന്ത്രി എന്തോ വലിയ വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ആളുകൾ ചാടി വീഴുകയും അത് സ്ത്രീയുടെ ശരീരത്തിന് നേരെ ഒരു രീതിയിലുള്ള പരിഗണന പോലും നൽകാതെ അതിക്രമിക്കുകയും ഏറ്റവും എളുപ്പം ഒരു പൊതുവിടത്തായാലും എവിടെയായാലും ഒരു സ്ത്രീയെ ദുർബലപ്പെടുത്താൻ ഏറ്റവും എളുപ്പം അവളുടെ ശരീരത്തിന് നേരെ അതിക്രമം നടത്തുക എന്നുള്ളത് തന്നെയാണ്. അത് ജനപ്രതിനിധികളുടെ നേരെ ആവുന്ന സമയത്ത് അത് ഈ പറയുന്ന രീതിയിൽ MLA മാർ വന്നിട്ടുള്ളത് ഒരു റിസർവേഷൻ്റെ മീതെയല്ലല്ലോ, അവരുടേതായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ള ജനപ്രതിനിധികൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ കേരളത്തിൽ ഒരു സാധാരണ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ള ചോദ്യമാണ് ഈ പൊതുസമൂഹത്തിലെ സ്ത്രീകൾ ഇപ്പോൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമസഭയ്ക്കത്ത് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു പരാതിപ്പെട്ടിട്ടും 1 ഇഞ്ച് പോലും ആ പരാതിയുമായി ബന്ധപ്പെട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടി തയ്യാറാകാത്ത ഭരണ സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് നാളെ തൊഴിലിടത്തോ പൊതു ഇടത്തോ ഒരു സ്ത്രീക്ക് ഇതേ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഭീകരമായിരിക്കില്ലേ ഈ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്നുള്ളത് നമ്മളൊക്കെ വളരെയധികം വേദനിപ്പെടുത്തുന്ന തന്നെയാണ്. സലീം, താങ്കൾ കേട്ടതാണല്ലോ, ഇതൊരു പൊതുവികാരമാണ്, അല്ലാതെ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നവരുടെ വിശദീകരണമല്ല. താങ്കൾ കുറച്ചുകൂടി ജനറസ് ആയിട്ട്, ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടിരിക്കുന്നു, ഒരു സ്ത്രീ ഒരു പരാതി നൽകിയിരിക്കുന്നു, അതൊക്കെ ചവറ്റുകുട്ടിയിൽ വലിച്ചെറിയാൻ മാത്രം അത്രയ്ക്ക് ദുഷ്ടരാണോ കോൺഗ്രസിന്റെ നേതാക്കൾ, മുഖ്യമന്ത്രിയും ഈ സ്പീക്കറും ഒക്കെ? ആദ്യം IPC യും സുപ്രീം കോടതി റൂളിങ്സ് ഒക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം ആമുഖമായി പറയാം, ഇത് കേരളത്തിൻ്റെ ഏതെങ്കിലും ഇരുൾ വീണ വഴിയോരത്ത് സംഭവിച്ചൊരു കാര്യമല്ല. പ്ലേസ് ഓഫ് അക്കറൻസ് കേരള നിയമസഭയാണ്.
സംഘർഷ നിർഭരമായ ഒരു സമരവേദിയായി ഇത് മാറുകയായിരുന്നു. ഇവിടെ ഒരു ഒരു ആദരവ് ഇത് വല്ലാതെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ദുർബലയായ ഒരു ഇരയുടെ സ്ഥാനത്താണ്. കേരള നിയമസഭയിലെ പരിചയസമ്പന്നയായ ജീവിതകാലം മുഴുവൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനാനുഭവമുള്ള ജമീല പ്രകാശത്തെ പോലെയുള്ള ഒരു ഒരു ധീരയായ വനിതയെ വളരെ പെട്ടെന്ന് ഒരു 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 രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു വിക്ടിമിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിവേഷം നൽകുകയാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ ശ്രീ ഫക്രുദ്ദീൻ? അല്ല, അങ്ങനെയൊന്നല്ല അത് സംഭവം. ഞാൻ ചോദിക്കട്ടെ, അവരുടെ പരിചയം ഒന്ന്, അവർ എന്ത് നേരിട്ടു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പറ്റിയ ബി ജെ പിക്കാരെ പറ്റി വേണം, സ്ത്രീകളെ ഏത് രീതിയിൽ കാണണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്? ഇപ്പോൾ സ്ത്രീ അമ്മയാണ്, ദേവിയാണ്, പൂജിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീയോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്? രണ്ട്, ഞാൻ ഇത് വളരെ പർപ്പസ്ഫുള്ളായിട്ടുള്ള അറ്റാക്ക്, ആ സംഘർഷത്തിനിടയിൽ യാദൃശ്യമായി എന്നതല്ല. ഇവർ കൃത്യമായി ടാർജറ്റ് ചെയ്യപ്പെടുന്ന ഞാൻ പറയാൻ വേറൊരു കാരണമുണ്ട്. ഇപ്പം ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഞാൻ ഭർത്താവ് എന്നുള്ള ഉദ്ദേശത്തിന്. അങ്ങനെയാണെങ്കിൽ നിന്റെ നാടാൻ എന്ന് പറയുന്നതിനെക്കാട്ടും എളുപ്പമാണ് ആ നീലനെ പോയി വിളിക്കുന്നത്. നമ്മളെ കാണാൻ അപ്പോച്ചില്ല, നീലനെ പോയി വിളിക്കുന്ന പറയാം. ഇത് കൃത്യമായി ജാതീയമായും ലിംഗപരമായുള്ള ഒരു അക്രമമാണ്. ഇതിന് ഈ വലിയ രാഷ്ട്രീയമായ സംഘടനത്തിൻ്റെ ഉള്ളിലെ സട്ടിലായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഇതിൻ്റെ ആ സട്ടിലായ ഇഷ്യൂവിന് വളരെ കൃത്യമായ മാനങ്ങളുണ്ട്. ഇത് ഇന്ന് ജമീല പ്രകാശം പോലെയുള്ള ഇത്രയും വലിയ പാരമ്പര്യമുള്ള ഒരു MLA അവസ്ഥ ഇതാണെങ്കിൽ, ആദ്യം ചൂണ്ടിക്കാണിച്ച പോലെയുള്ള സാധാരണക്കാരായിട്ട് MLA പഞ്ചായത്ത് മെമ്പർമാർ, ഇവിടെ സാധാരണക്കാർ, ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? മാത്രമല്ല ഈ കോൺഗ്രസ്സൊക്കെ, പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം, കോൺഗ്രസ്സിന് നമ്മൾ വലിയതൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന നൈനാ സാഹിനി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും പിന്നെ തന്തൂരി അടുപ്പിൽ വിട്ടൊക്കെ കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു കാലത്ത് ഒരു ഭാഗത്ത് ഭയങ്കര ആദർശങ്ങൾ പറയും, അതിനെല്ലാം നേരെ വിപരീതമായിട്ടുള്ള നൃശംസതകൾ ഇപ്പം കാണിക്കുകയും ചെയ്യും. അതിൻ്റെ അവസാനത്തെ താളാണ് നമ്മൾ അഡ്വക്കേറ്റ് PS അലീം തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ മറ്റ് ചില വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനൊരു അങ്ങനെയൊക്കെ നടക്കും. ഏ, അതൊന്നല്ല, ഇപ്പൊ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ എന്താ ഒരു ഇഷ്യൂ? നിയമസഭ ഒരു നിയമസഭ ഒരു യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ അവരുടെ ആത്മാഭിമാനത്തിന് വേണ്ടി ഒരു കള്ളനെതിരെ നടത്തിയ ഫൈറ്റാണ്. അതുകൊണ്ടാണ് മറ്റ് സമരങ്ങൾ പോലെ അല്ല ഇന്നും LDFന്റെ MLA കിട്ടുന്ന പൊതുജന പിന്തുണ. സൂചന എന്താണ്? കൃത്യമായി കേരളത്തെ പൊതുജന വികാരത്തെയാണ് അവർ അവിടെ റെപ്രസെന്റ് ചെയ്തത്. അതിനിടയ്ക്ക് മറ്റൊരു കച്ചവടം നടത്തി ചിത്രം മാറ്റേണ്ട ഒരു ആവശ്യം ഇടതുപക്ഷത്തിനില്ല. അങ്ങനെ മാറ്റുക എന്നുള്ള ഇവരുടെ അജണ്ടയാണ്. ഇവരുടെ അജണ്ട മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇടതുപക്ഷത്തിന് കൃത്യമായിട്ടും അബലയായ അധസ്ഥിതയായ സ്ത്രീയെയും അതുപോലെയുള്ള മറ്റു ന്യൂനപക്ഷങ്ങളെയും മറ്റു വർഗങ്ങളെയും കൃത്യമായി അവർക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇത് സത്യത്തിൽ ഈ വിഷയം മാറ്റുകയാണ്. വിഷയം മാറ്റാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ സ്ത്രീകൾക്ക് നേരെ ശക്തമായ ആക്രമണം ഉന്നയിച്ചു വിട്ടത്. അതോടുകൂടി മാണിയുടെ ഇഷ്യൂ രണ്ടാമതായി പോകണം. ആയിക്കോട്ടെ, ശരി. അഡ്വക്കേറ്റ് PS അലീം, KPCC സെക്രട്ടറി PS അലീമിനോടല്ല ഞാൻ ചോദിക്കുന്നത്, അഭിഭാഷകനായ PS അലീമിനോടാണ്. സെക്ഷൽ ഹറാസ്മെന്റ് അതൊരു പരാതി ലഭിച്ചാൽ ചെയ്യേണ്ട പ്രാഥമികമായ കാര്യങ്ങളില്ലേ? ഇന്ത്യൻ കുറ്റം ശിക്ഷാ നിയമം അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്തായാലും അധികാരികൾ എവിടെ ആയിക്കോട്ടെ സെക്ഷൽ ഹറാസ്മെന്റ് ഒരു ബോണോഫൈഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ തീർച്ചയായും നടപടി അനിവാര്യമാണ്. പക്ഷേ ഞാൻ പ്രതിവി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 13-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 13-ാം തീയതി ബഹുമാന്യായ ജമീല പ്രകാശത്തിന് ഇങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഇല്ല, അന്ന് അല്ല. ഈ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ഈ പ്രദീപ് ഉപയോഗിച്ച വാക്ക് IPC 354 ഇൻഗ്രീഡിയൻസിൽ വരുന്ന ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ഇത് ഇതിൻ്റെ മുൻനിര നായകനായി മാറിയിരിക്കുന്നത് സഖാവ് VS അച്യുതാനന്ദനാണ്. അല്ല, VS അച്യുതാനന്ദന് അദ്ദേഹത്തിൻ്റെ CPMലെ വിഭാഗീയതയുടെ ഇരയായി നിൽക്കുന്ന VSന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേരളത്തിൽ CPMന്റെ മുന്നണി പോരാളിയായി മാറാനുള്ള ഒരു അവസരം. ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്, ഇത് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഇത് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞത് VS മാത്രമാണ്. VS ആണ് ഇന്ന് ജമീല പ്രകാശത്തെ കൊണ്ടുവന്ന്, കാരണം ഒരു സ്ത്രീ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് തന്നെ നിയമസഭേനെ മുന്നിൽ നടത്തിയ പേരുകൾ എടുത്തു വന്നിട്ട് അതുകൊണ്ട് ഇത് പറയുന്ന നമ്മൾ പറയുമ്പോ എപ്പോഴും ഒരു താങ്കൾ തുടക്കത്തിൽ ഈ സിവദാസൻ നായരും ജമീല പ്രകാശവും സഹപാഠികളായിരുന്നു. അല്ല, രണ്ട് കാര്യം. ഒന്ന്, ഇത് ജമീല പ്രകാശ് ഇത്രയും വൈകാരികമായി ശിവദാസ് നായരുടെ സഹയാത്രികനായിരുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രദീപ്, കേരള നിയമസഭയിൽ ഏറ്റവും മാന്യനായ MLA KSിവദാസൻ നായരാണെന്ന് നിയമസഭയ്ക്കുള്ളിലല്ല, പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ ജമീല പ്രകാശും KSU നേതാവായിരിക്കുമ്പോൾ
ടി സിവദാസൻ നായർ കേരള യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്നു, വിദ്യാർത്ഥി നേതാവായിരുന്നു, ജീവിതത്തിൽ അടിമൂടി മാന്യനായ ഒരു എം എൽ എക്കെതിരെ രാഷ്ട്രീയ ഒരാളെ വ്യക്തിപരമായി ഞാൻ ഒന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു. അഡ്വക്കേറ്റ് സലീം, നമ്മൾ കണ്ടതാണ് ജമീല പ്രകാശം ആയിക്കോട്ടെ അല്ലെങ്കിൽ വനിതാ ഇടതുപക്ഷ വനിതാ എം എൽ എമാർ മുഖ്യമന്ത്രിയുടെ അടുത്ത് എന്ത് കാര്യം, എവിടെയും പോയിട്ടില്ല. തെക്കിനും തിരക്കിലും പെട്ട ഒരു സൈഡിലെ ഇന്ന് അച്യുതാനന്ദൻ കൊണ്ടുവന്ന ഈ വിഷ്വൽസ് ഒരു ഭാവനയോടുകൂടി ചിത്ര സംയോജകനുള്ള അവാർഡ് ഇത്തരം മാധ്യമങ്ങളിലൂടെ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കണ്ട. അല്ല പ്രകൃതി, അങ്ങല്ല പ്രകൃതിന് ഇവിടെ നിഷ്പക്ഷനായ ഒരു നിരീക്ഷകനായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രദീപ് എങ്ങനെയാണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല, അങ്ങനെ പറയരുത്. ഇത് അല്ല, ഇത് പക്ഷപാതപരമായ നിഷ്പക്ഷതയാണ്. ഒരു നിഷ്പക്ഷതയുടെ സലീംഖാനോട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ കത്തിയെടുത്ത് കുത്താൻ വരുമ്പോ ആ കുത്താൻ ഓക്കെ നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് കണ്ടോണ്ടിരിക്കാനല്ല എന്റെ നിഷ്പക്ഷത. ഞാൻ ചോദിക്കട്ടെ, ജമീല പ്രകാശത്തിന്റെ മൂവ്മെന്റ്സ് നേരെ അവർ ഞമ്മള് ഇപ്പം ബാർക്കോഴിയിൽ ഇവർ ടാർഗറ്റ് ചെയ്ത അറിയാം, ആയിക്കോട്ടെ 354 ജാമ്യം ഇല്ലാത്ത വകുപ്പാണെങ്കിലേ ഇവിടെ ആദ്യം പറഞ്ഞ പോലല്ല, ഒരു മെൻസ്രിയ ഉണ്ടാവണം. ഇപ്പൊ അതിലൊരു റൂളിംഗ് പറഞ്ഞു, അങ്ങനെ ഇന്റൻഷൻ നോക്കേണ്ട കാര്യമില്ല. അത് അനുഭവിക്കുന്ന ആളുകൾ ഒരു ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് വില പറയുമ്പം അത് തീരുമാനിക്കേണ്ട സ്ത്രീയാണെന്നൊക്കെ ഉള്ള സുപ്രീം കോടതി റൂളിംഗ്സ് ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതിനൊക്കെ വളരെ കൃത്യമായ കൊറോബറേഷൻസ് ഒക്കെ ഉണ്ടാവണം. വെറുതെ ഒരു ഇത് ബ്രോഡ് പരസ്യമായി കേരളം, ഞാൻ പറയും ഈ വിഷ്വൽസിന്റെ ഒന്നും സപ്പോർട്ട് വേണ്ടല്ലോ. പരസ്യമായി നൂറുകണക്കിന് എം എൽ എമാരുടെ ഒരു ഒരു നിയമസഭാ വേദിയിൽ ഇത്രയും സംഘർഷ നിർഭരമായ ഇത്രയും ടെൻഷൻ മൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ ഇനി ഒരു വികലമായ മനസ്സുള്ള ആർക്ക് പോലും അങ്ങനെ ഒരു വികാരം തോന്നില്ലല്ലോ. നന്നായി, ഓക്കെ. ആദരക്ക് എന്തോ പറയണ്ടോ? ആദര ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകൾക്കെതിരായ കേസുകളിൽ പ്രത്യേകിച്ച് അതിവേഗമായിട്ടുള്ള തീർപ്പ്, കർശന ശിക്ഷ, അതോടൊപ്പം കുറ്റമറ്റ സുരക്ഷാ സംവിധാനങ്ങൾ, അതോടൊപ്പം സമഗ്രമായ അവയർനെസ്, നാടുണർത്തൽ, ഇതെല്ലാം വേണ്ടതാണ്. ഇവിടെ അതൊന്നും നടക്കുന്നില്ല. എന്താണ് പുരുഷ വർഗം ഇപ്പോഴും സ്ത്രീകളെ ഈ സ്ത്രീ സമത്വം അല്ലെങ്കിൽ ലിംഗസമത്വം എന്നുള്ള ഈ വിഷയങ്ങൾ പറഞ്ഞോളൂ അല്ല, ഈ വിഷയങ്ങൾ ഉണ്ടായത് പ്ലേസ് ഓഫ് ഒക്കറൻസ് നിയമസഭയായതും ഇത് നേരിട്ടത് ജമീല പ്രകാശം പോലൊരു എം എൽ എ ആയതും ആണ് ഇതിൻ്റെ ഈ ഓരോ ഒഫൻസിൻ്റെ ഗ്രീവൻസ് വർദ്ധിക്കുന്നത്, എൻ്റെ ആഴം കൂട്ടുന്നത് അവിടെയാണ്. ഈ കേരളത്തിന് നിയമസഭയ്ക്കകത്ത് പട്ടാപ്പകൽ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷമുണ്ടെങ്കിൽ നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടടാ എന്ന് പറയുക, കൊണ്ട് വരിക എന്ന് പറയുക, ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുക, ഒരു സ്ത്രീയുടെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് ആഗ്രഹിക്കാത്ത ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക എന്നൊക്കെ പറയുന്നത് സമരമുഖത്ത് സ്ത്രീയോട് നീ ഒരു പെണ്ണ് മാത്രമാണ് എന്ന് പറഞ്ഞ് അവൾ അടക്കിയിരുത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇവിടെ എന്താണ് 1996 സുപ്രീം കോടതി റൂളിംഗ് ഒന്നുകൂടി വായിച്ച് നോക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് മറ്റ് ഒഫൻസിലെ മെൻസ്രിയെ പറയുന്നത് പോലെ നമുക്ക് അതിൽ മെന്റൽ ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അപ്പുറത്തേക്ക് സെക്ഷൽ ഒഫൻസ് വരുന്ന സമയത്ത് നോട്ട് ദ ഇന്റൻഷൻ ഓഫ് അക്യൂസ്ഡ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അക്യൂസ്ഡിന് ഇന്റൻഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറലവന്റ് ആണ് എന്ന് തന്നെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് വാട്ട് ദ വിക്ടിം ഫീൽസ് എന്ന് തന്നെയാണ്. ജമീല പ്രകാശം ആയതുകൊണ്ട് അതൊരു വിക്ടിം അല്ലാതായിരിക്കോ? നാളെ എനിക്ക് എന്റെ കൂടെയൊക്കെ സമരമുഖത്തേക്ക് വരുന്ന പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, യുവതികൾക്ക്, ഈ സമൂഹത്തിലെ ആളുകൾക്ക്, മറ്റ് എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് വരുന്ന ഇതേ ചോദ്യം തന്നെയല്ലേ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ ചോദ്യത്തെ പ്രതീക്ഷിച്ച് പൊതു ഇടങ്ങളിൽ നിന്നൊക്കെ പോയി ഞങ്ങൾ അടുക്കളയുടെ മൂലക്ക് ഒതുങ്ങിയിരിക്കുന്നതാണോ വിചാരിക്കുന്നത്? അതൊക്കെ അപ്രസക്തമാണ്. തീർച്ചയായും ഈ നാട്ടിൽ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്ത്രീക്ക് അനുഭവവേദ്യമാക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്ന സമരങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഒരു ഇന്ധനം തന്നെയാണ്. തീർച്ചയായും ജമീല പ്രകാശത്തിന് നീതി ലഭിക്കുന്നത് വരെ കേരളത്തിന്റെ പെൺമനസ് അവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതിന് വലിയ കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നും ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. മാത്രമല്ല ഈ ചർച്ചയിൽ നമ്മൾ പറയുന്നത് ഈ ശിവദാസൻ നായർ ജമീല പ്രകാശത്തെ അങ്ങ് ഭയങ്കരമായി പീഡിപ്പിച്ചു എന്നൊന്നും അല്ല, ഈ ലിംഗസമത്വം തന്നെയാണ് കൃത്യമായിട്ടും. ഈ ഹിപ്പോക്രസി തന്നെയാണ് പ്രധാനം. പിന്നെ മാത്രമല്ല ഇത് നമ്മുടെ സമൂഹത്ത് മൊത്തം അതിനെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സ്ത്രീകളോടുള്ള ഒരു സമീപനത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികം നമ്മളെന്താ പറയുക, എല്ലാ ലോകത്തെ എല്ലാ ആധുനിക സമൂഹങ്ങളും പോയി ലേഡീസ് ഫസ്റ്റ് എന്നാണ്. ഇപ്പം ലേഡീസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇഷ്യൂ ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് നടക്കുന്നതെങ്കിൽ ഈ രീതിയിലല്ല കൈകാര്യം ചെയ്യുക. രണ്ടാമത് വനിതാ വാച്ചൻപാടിനെ നിയമസഭയിൽ നിയമിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ വലിയ ഭീകരമായ തെറ്റാണ്. കാരണം ഇത്രയും മാത്രം വനിതാ എം എൽ എമാർ ഉള്ളത് കൊണ്ട് ഉള്ള ഒരു സഭയിൽ എന്തുകൊണ്ട് ഒരു വനിതാ എം എൽ എ പോലും ഉണ്ടായിരുന്നു? ഇപ്പം സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഞാൻ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വനിതാ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്.
അപ്പോൾ അത് സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം തന്നെ സ്ത്രീവിരുദ്ധ മനോഭാവത്തിന്റെ കൃത്യമായിട്ടുള്ള റിഫ്ലക്ഷൻ കൂടിയാണ്. അതുമാത്രമല്ല, ഇതിൽ സ്ത്രീവിരുദ്ധതയുടെ ഒപ്പം തന്നെ അതിൽ ജാതി രാഷ്ട്രീയം കൂടി കലരുമ്പോഴാണ് സംഭവം അതിഭീകരമാകുന്നത്. ഇതിന്റെ ഡയമെൻഷൻ മാറുന്നു. പറഞ്ഞോളൂ. അല്ലെ, ഇതിൽ അല്ലെ ഇപ്പം ഫഖ്റുദ്ദീൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇതിലൊരു സ്ത്രീ വിരുദ്ധതയുണ്ടെന്ന് ഞാനും സമ്മതിക്കുകയാണ്. പക്ഷെ അത് വേറൊരു ആംഗിളിലാണ്. ഇത് സ്ത്രീ വിരുദ്ധ എന്താണ്? പരാജയപ്പെടുന്ന ഉറപ്പായ ഒരു സമരത്തിൽ, ആ സമരത്തിൽ കേരള നിയമസഭയിലെ പ്രഗത്ഭരായ വനിതാ എം എൽ എമാരെ പരിചയങ്ങളാക്കുകയാണ്. മഹാഭാരത യുദ്ധത്തിൽ ഇല്ല സിഗണ്ടയെ മുന്നത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കേരള നിയമസഭയിലെ ഏറ്റവും പ്രഗത്ഭരായ വനിതാ എം എൽ എമാരെ നമുക്ക് ചർച്ച ചെയ്യാം. ആ വിഷയം ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ എം എൽ എ മാർ അവരെ തടയുന്നത്? എന്താ സംഭവിക്കാൻ പോകുന്നത്? ചോദിക്കുന്നത് ഈ അനുഭവം ഗീതയ്ക്ക് ഉണ്ടായില്ലല്ലോ, ഈ അനുഭവം ബിജിമോൾക്ക് ഉണ്ടായില്ലോ. മനസ്സിലാക്കണം, 75 എം എൽ എ മാരുള്ളതാണ് ഇല്ലേ, എത്രയോ മാന്യമാര് മാന്യമായി പെരുമാറി മാതൃക. കോൺഗ്രസിന്റെ എത്ര എം എൽ എ മാർ? നിർഭയ കേസ്, യു ഡി എഫിന്റെ പല പല അംഗങ്ങളും എല്ലാ എം എൽ എമാരും മാന്യമായിട്ട് പെരുമാറിയത്. അല്ല, നിർഭയ കേസ് ഈ പറഞ്ഞല്ലേ, ഗീതയ്ക്ക് ഉണ്ടായിട്ടില്ല. നിർഭയയുടെ സ്ഥാനത്ത് അന്ന് എക്സോ വൈ സുസ്മിത എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് അവസ്ഥയിലെങ്കിൽ അവൾ പീഡിപ്പിക്കപ്പെടായിരുന്നു. ഗീതാ ഗോപി ആ സമയത്ത് അവിടെ എത്തിയില്ല എന്നുള്ള ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്ര ഒരു പീഡനം ഏൽക്കാതെ വന്നത്. അവര് നിലത്ത് വീഴണ്ടായി ചവിട്ടി കിട്ടിയിട്ട്. അപ്പം ഈ പറയുന്നത് ന്യായീകരണമല്ല സലീം ഖാൻ. നമ്മൾ അത് കുറച്ച് ആയത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആ മനോഭാവം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജമീല പ്രകാശൻ ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞു. അതായത് ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പേ, അതായത് സ്പീക്കർ ഡയസിലേക്ക് വരുന്നതിന് മുമ്പെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. സ്പീക്കറുടെ സാന്നിധ്യത്തിലല്ല, ഡയസിൽ ഡയസ് അവിടെ ശൂന്യമാണ്. ഒരു എൽ ഡി എഫ് എം എൽ എ മാരോ അവിടെ മൈക്ക് വിളിക്കാനോ കാണിക്കട്ടെ, ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാമോ? കാണിക്കാം. പ്രേക്ഷകർക്ക് ആ സമയത്ത് ഡയസിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ സ്ത്രീകൾക്ക് നേരെ, സ്ത്രീ ജനപ്രതിനിധികൾക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോഴാണ് ഇ പി ജയരാജൻ എം എൽ എ ഡയസിലേക്ക് കയറിയത്. ഒന്ന് ജമീല പ്രകാശത്തിന്റെ ആ ഒരു വിശദീകരണം സ്പീക്കർ വരുന്നതിന് മുമ്പാണ്. അതെ, കേൾക്കൂ, ഒന്ന് കേൾക്കാം. സിവദാസൻ എന്റെയും കെ പി മോഹന്റെ ഇടയില് ഒരു ഗ്യാപ്പ് സൃഷ്ടിച്ചു കഴിഞ്ഞു. ആ ഗ്യാപ്പ് അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് ബോധവൽക്കരിക്കുന്ന വ്യക്തി എന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്. അടുത്തത് അയാളുടെ കൗണ്ടറിന്റെ ഇപ്പുറത്താണ്. അടുത്തത് കെ പി മോഹന്റെ എന്റെ ഇടയിലേക്ക് ശരിക്കും ശിവദാസിന്റെ ശരീരം കടന്നു വന്നു കഴിഞ്ഞു. ശിവദാസിന്റെ കാലുകൾ എവിടെ ഇരിക്കുന്നു നോക്കണം, വലത്തെ കാല്. ശിവദാസിന്റെ വലത്തെ കൈയും വലത്തെ കാലും എവിടെ ഇരിക്കുന്നു എന്നുള്ളതിന് നിങ്ങൾ ഓരോരുത്തരും നടത്തി വെക്കണം. ഇത് ഇതെന്താണ്? ഞാൻ ശിവദാസിനെയാണ് അറ്റാക്ക് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ കൈ ശിവദാസിന്റെ പിൻഭാഗത്തിരിക്കുകയാണ്. ഞാൻ ശിവദാസിനെ അറ്റാക്ക് ചെയ്യണോ ശിവദാസ് എന്നെ അറ്റാക്ക് ചെയ്യണം? അപ്പോഴാണ് ഞാൻ എന്റെ ശരീരം തിരിഞ്ഞു വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഇതിനിടയ്ക്ക് ബിജുമോൾ എന്നെ രക്ഷിക്കാനാവത് നോക്കുന്നുണ്ട്. അതിലെ നമുക്ക് കിട്ടുമെങ്കിൽ, ഇപ്പോൾ ശ്രീമതി ജമീല പ്രകാശം പറയുന്നുണ്ട് എപ്പോഴെല്ലാം ഡയസ് വളരെ ശാന്തമാണ്, ഡയസിൽ യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 5 എം എൽ എമാരെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വിഷയവും അത്രയും സമയം ഉണ്ടായിട്ടില്ല. 2 മിനിറ്റിനകമാണ് ഇത് പ്രശ്നം ഉണ്ടായത്. അതിന് ശേഷമാണ് ഇ പി ജയരാജനും മറ്റ് എം എൽ എമാരും ഡയസിലേക്ക് ഇടിച്ചു കയറിയത്. അപ്പോൾ നീതിനിഷ്ഠനായ സ്പീക്കർ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. പറയൂ സലീം. അല്ല, ഇനി ഒരു ഒരു കാര്യം പറയാം. ഈ ഡയസ് തകർത്ത് സ്പീക്കർ വരുന്നതിന് മുമ്പാണ്, ഒരു സംശയമില്ല. ഈ ഇഷ്യൂ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ പക്ഷേ ഞാനൊരു ഒരു 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 വാദത്തിലില്ല. ഈ ഇഷ്യൂ ഒരു വേറൊരു ഒരു 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 സെക്കൻഡ് ഇൻസിഡൻ്റാണ്. ആ സെക്കൻഡ് ഇൻസിഡൻറ്റിൽ അവിടെ ന്യൂസ് പല സീൻസ് ഉണ്ടായല്ലോ. ഇപ്പം പിന്നെ നമ്മുടെ ബിജിമോൾ നേരെ പോകുന്നു, ജമീല പ്രകാശ് നേരെ മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയിലേക്കാണ് ചെല്ലുന്നത്. അതിനിപ്പുറത്താണ് ശിവദാസ് നായരും കെ പി മോഹനും നിൽക്കുന്നത്. അവിടെ പോകുമ്പോൾ ഇവിടെ ജമീല പ്രകാശ് ഇത് പറയുന്നത് ജമീല പ്രകാശിന്റെ അനുഭവത്തിൽ നല്ല പറയുന്നത്, ഇത് സി പി എം കൃത്യമായി എഡിറ്റ് വിഷ്വൽസ് കണ്ടിട്ടാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ അഡ്വക്കേറ്റ് ആദര പറഞ്ഞതുപോലെ ഒരു സ്പീഡെ ആത്മാഭിമാനം തൊട്ടറിയുന്ന കാര്യമൊന്നും അല്ല ഇത്. ഈ വിഷ്വൽസ് കാണുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു വാദമുഖങ്ങൾ ഉന്നയിക്കാൻ കഴിയുമെന്നുള്ള ആ വിഷ്വൽസ് കൊടുത്ത ആളുകൾ കൊടുത്ത ഒരു ഒരു എയ്ഡ് അനുസരിച്ച് ഒരു എയ്ഡഡ് വിറ്റ്നസ് ആണ് ആക്ച്വലി ഇപ്പോൾ ഇവിടെ ജമീല പ്രകാശം വന്നിരിക്കുന്നത്. അത് കണ്ടിട്ടാണ് പറയുന്നത് അവിടെ ശിവദാസൻ നായർ അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു 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 മോബിനിടയിൽ ഒരാളുടെ മൂവ്മെൻറ്റ്സ്, ഒരാളുടെ ഡിഫൻസ്, അതൊരു ഒരു ക്യാമറയുടെ ആംഗിളിൽ അത് എങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും? അതല്ലെങ്കിൽ ഈ ഇവിടെ ശിവദാസൻ നായർ പറഞ്ഞല്ലോ, ആ നിയമസഭയിലെ മുഴുവൻ ദൃശ്യങ്ങൾ നമുക്ക് ഒന്നടങ്കം
എന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണുമ്പോൾ ഒരു പരാതി സ്വീകരിച്ച ശേഷം ചെയ്യാമല്ലോ, അതാണ് പറയുന്നത്. ഒരു പരാതി നൽകി സ്പീക്കർക്ക് അപ്പൊ തന്നെ പരാതി നൽകി. ഇവിടെ പ്രൈമ ഫസി ഒരു കേസ് ഇല്ല, സെൽഫ് ഡിഫൻസ് ഇല്ല, ഒരു സെൽഫ് ഡിഫൻസ് ആദ്യം എന്ത് പറയുന്നു, പ്രൈമ ഫസി കേസ് ഇല്ലേ? എങ്ങനെയാണ് ഒരു പരാതി ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ കംപ്ലൈന്റ് എഴുതിയതിനു ശേഷം പ്രിമാ ഫേഷ്യ കേസ് ഇല്ല എന്നുള്ള എങ്ങനെയാ പറയാ? ആ പരാതി കൊടുക്കുന്നതിന് ഒരു കാലതാമസം പോലും വന്നിട്ടില്ല. ജമീല പ്രകാശം കൊടുത്തു, അന്ന് കൊടുത്തിട്ടില്ല. അല്ല, സ്പീക്കർക്ക് ഒരു പോലീസ് ജമീല പ്രകാശ് അറിയാമല്ലോ, ആ ജമീല പ്രകാശ് അറിയാമല്ലോ, അവർക്ക് സമയം എടുത്തു കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. സ്ഥാപനത്തിലാണ് ആദ്യം സ്ഥാപന മേധാവി ഇത് നിയമത്തെ കുറിച്ച് കൃത്യമായി അവബോധമുള്ള ഒരു പൊതുപ്രവൃത്തിയാണ്. തീർച്ചയായും ജനങ്ങളുടെ മുമ്പിൽ ഇത് പ്രകാശിക്കില്ല. അങ്ങനെ നമുക്ക് ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹിപ്പോക്രസി, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, അതിൽ നമുക്ക് കുറച്ചുകൂടി ഈ ഒരു അവയർനെസ്സും അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല എന്ന് ജമീല പ്രകാശം തീരുമാനിച്ചു കഴിഞ്ഞു. അവർ അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു. അത് വളരെ കൃത്യമായി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ വിളിച്ച് അവരത് ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിൽ അത് ജനസമക്ഷം സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. പിന്നെ ജാതി പേര് വിളിച്ചതും ഹിപ്പോക്രസിയും, അസംബ്ലിക്കകത്ത് ശിവദാസൻ നായർക്ക് എങ്ങനെ എന്ത് ചെയ്യാമെന്നുള്ള അധികാരം ആര് കൊടുത്തു എന്നുള്ളതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം പുറത്തേക്ക് പോവുകയാണ്. പോലീസ് കേസാവാൻ പോകുന്നു, കോടതിയിലെത്തുന്നു. എന്തായിരിക്കും സംഭവിക്കുക ആതിര? സ്വാഭാവികമായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെറ്റീഷണർ ആയ സ്ഥിതിക്ക്, കംപ്ലൈൻറ്റ് ആയ സ്ഥിതിക്ക്, പരാതിക്കാരി എന്നുള്ള നിലയ്ക്ക് അത് കേരളത്തിന് മാതൃകയാവുന്നൊരു കേസാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, നിയമസഭയായാലും എവിടെയായാലും ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പറയുന്ന സമൂഹത്തിൻ്റെ എല്ലാ ബാരിക്കേഡുകളും, ഏത് ഉന്നത തലത്തിലുള്ള സ്ത്രീ ആയിക്കഴിഞ്ഞാലും അതിനെയൊക്കെ അതിജീവിച്ച് മാത്രമേ ഒരു പരാതിക്കാരിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ഈ ചർച്ച ഉൾപ്പെടെയുള്ള ഈ നാട്ടിൽ ഇന്ന് നടക്കുന്ന എല്ലാ പുകിലുകളും സൂചിപ്പിക്കുന്നത്. ഈ രണ്ടിനെയും മറികടന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരു പരാതിക്കാരിക്ക് ഏത് മൊമെൻറ്റിലാണോ പരാതി ഉണ്ടായത്, ആ മൊമെൻറ്റ് തൊട്ട് അങ്ങോട്ട് പരാതിക്കാരിയുടെ കൂടെ നിൽക്കാനുള്ള ഒരു വിക്ടിം സപ്പോർട്ട് ഗ്രൂപ്പ്, വിറ്റ്നസ് സപ്പോർട്ട് ഗ്രൂപ്പ് ഒക്കെ ഉള്ള വികസിത രാജ്യങ്ങൾ എന്ന പോലെ കേരളത്തിന്റെ ഒരു വികസനത്തിന്റെ ഒരു പകുതി വഴിയിൽ നിൽക്കുന്ന സമയത്തെങ്കിലും ഇത്തരം പരാതിക്കാരികളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സമൂഹത്തിന് ചെയ്യാനുള്ളത്. ഇന്ന് ജമീല പ്രകാശമാണെങ്കിൽ നാളെ ഞാനായിരിക്കും, എന്റെ വീട്ടിലെ സ്ത്രീ ആയിരിക്കും എന്നുള്ള ഒരു ചിന്ത മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. നല്ലത്. ഫക്രുദ്ദീൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ഇത്രയും ഒരുപാട് നുണകൾ പറയുന്നു, ഒരുപാട് പേർ വലിയ വലിയ മതിലുകൾ സൃഷ്ടിക്കുന്നു, അതോടൊപ്പം വലിയ വലിയ അഴിമതിയുടെ കഥകൾ നമ്മൾ മറന്നുപോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത്. ഇത് ഈ രണ്ട് സംഭവം, ജാതി പേര് വിളിച്ചതും അതുപോലെ തന്നെ ഈ പറഞ്ഞ ജമീല പ്രകാശ് നേരെയുള്ള ആക്രമണവും, രണ്ടും ഈ ഒരു വലിയൊരു ടെക്സ്റ്റിന്റെ സബ് ടെക്സ്റ്റാണ്. വലിയൊരു ടെക്സ്റ്റ് എന്നത് കേരളത്തിന്റെ ബജറ്റ് വിൽക്കുന്ന ബാഗ് കോയ കേസിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റാരോപിതനായ, കുറ്റപത്രം കൊടുത്താൽ പോലും രാജിവെക്കില്ല, കെ കരുണാകരനെ പോലെ കാണിച്ച ഒരു മഹത്തായ മാന്യത പോലും കാണിക്കാത്ത മഹാകള്ളനായ കെ എം മാണി ഈ നാടിൻ്റെ സമ്പത്ത് ഊറ്റി എടുക്കുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ്സെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസഭ നിലനിൽക്കാന്നുള്ള പവർ പൊളിറ്റിക്സിൻ്റെ ഒറ്റ ഉദ്ദേശം അവർക്കുള്ളൂ. അതുകൊണ്ട് അവർ ആ രീതിയിൽ തന്നെ ഇതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ജമീല പ്രകാശത്തിനെല്ലാം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാണ്. പക്ഷേ അതിന് കൂടെ തന്നെ ഈ വലിയ ടെക്സ്റ്റ്, വലിയ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യപ്പെടാതെ നോക്കിയേ കൂടി വേണം. അങ്ങനെ ഒരു ഇഷ്യൂ കൂടി കെ എം മാണി, ഈ കെ എം മാണിക്ക് യു ഡി എഫിന് ഇതിലുണ്ട്, അങ്ങനെ താല്പര്യം കൂടി ഉണ്ട് എന്ന ഒരു തിരിച്ചറിവോട് കൂടി വേണം മറ്റു വശങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാം. അവസാനമായി അഡ്വക്കേറ്റ് പി എസ് സലീം, ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തങ്ങളെപ്പോലുള്ള വിദ്യാസമ്പന്നരായ കോൺഗ്രസ് നേതാക്കളെങ്കിലും അതോടൊപ്പം നിന്ന് അവർക്ക് അവരോടൊപ്പം ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്താഗതി താങ്കൾക്കെങ്കിലും ഇല്ലേ? അല്ല, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരോടൊപ്പം നിൽക്കണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്ക്. എനിക്ക് ആദരെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു സംഭവമുണ്ട്, ജമീല പ്രകാശം അത് മറന്നുപോകാൻ സാധ്യതയുണ്ട്. ഇല്ല, കെ എസ് യുവിന്റെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ മുൻകാല കെ എസ് യു നേതാവായ ജമീല പ്രകാശം വന്നിട്ട് ആ വേദിയിൽ പ്രസംഗിച്ചത് എൻ്റെ ഭർത്താവിനെതിരായി ലൈംഗികാരവം ഉന്നയിക്കുന്ന കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾക്കെതിരെ ചൂരെടുക്കാനുള്ള ആർജവം എനിക്കുണ്ടെന്ന്
ജമീല പ്രകാശം ഞങ്ങളുടെ സമ്മേളനത്തിൽ പറഞ്ഞു. നമുക്ക് ഓർമ്മയില്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പോലും അതൊരു വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ ജമീല പ്രകാശത്തിന്റെ ഭർത്താവ് എന്താണോ എന്നുള്ളതല്ലോ. അല്ല, അധികാരത്തിന്റെ കരുത്തിൽ നള്ളി നെറ്റോ എന്ന പാവപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥയും ഇതുതന്നെയാണ് താങ്കൾ പറഞ്ഞതിന്റെ വേറെ രൂപമാണ് അപകടം. ഏതായാലും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് പി എ സലീം, പി എ മാതിര, ഒപ്പം ഫക്രുദ്ദീൻ അലി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.